ലവ് ജിഹാദ് ഒരു നുണബോംബാണ്. നമുക്കറിയാം രാജ്യത്ത് ഒട്ടേറെ ജനവിരുദ്ധ നയങ്ങൾ കാരണമുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വളരെ ബോധപൂർവം ആർ എസ് എസിൻ്റെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ നയിക്കുന്ന ബി ജെ പി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അന്യമത വിരോധം, ഇസ്ലാമോഫോബിയ, ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ആയുധമാണ് ലവ് ജിഹാദ്. ലവ് ജിഹാദിൻ്റെ പേരിൽ ചില ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ചില നിയമങ്ങളുണ്ടാക്കി, ഉത്തർപ്രദേശിലുൾപ്പെടെ പലയിടത്തും ഉണ്ടാക്കി. ഉത്തർപ്രദേശിൽ ഇപ്പോഴും നിരവധി പേരെ അറസ്റ്റ് ചെയ്തു, നിരവധി പേർ ജയിലിലാണ്. ഒന്നും അറിയാത്ത നിരപരാധികൾ, അവരുടെ ബന്ധുക്കളായ സ്ത്രീകൾ ഉൾപ്പെടെ ജയിലിലാണ്. അങ്ങനെയുള്ള നുണബോംബാണ് ലവ് ജിഹാദ്. അത് മധ്യപ്രദേശിൽ പരിശോധിച്ചാൽ ക്രിസ്ത്യൻ മിഷണർമാർക്കെതിരെയും ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായ നിലപാടുണ്ട്. ലവ് ജിഹാദ് ഒരു നുണബോംബാണ്. ലവ് ജിഹാദ് ജനങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും വഴിതെറ്റിക്കാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബി ജെ പി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അല്ല, അതൊക്കെ അവിടെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അല്ല, സി പി എമ്മിന് ഒരു നിലപാടേ ഉള്ളൂ. ആ നിലപാട് വ്യക്തമാണ്, കൃത്യമാണ്. അത് സി പി എം ഇത്തരം വിഷയങ്ങളിൽ ഉത്തർപ്രദേശിലായാലും ഇന്ത്യയിൽ എവിടെയായാലും ശക്തമായ പ്രക്ഷോഭം ഇത്തരം ബി ജെ പി ഗവൺമെൻറ്റുകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുക. ഒരുപാട് നിരപരാധികൾ ഇതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നിരപരാധികൾ ഇതിൻ്റെ ഭാഗമായി പ്രയാസപ്പെട്ടിട്ടുണ്ട്, ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്, മർദ്ദനമേൽക്കേണ്ടി വരുന്നുണ്ട്, അന്യമത വിരോധം കുത്തിവെക്കാൻ വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് വളരെ ക്ലിയർ കട്ടായി സി പി ഐ എം നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഓക്കെ, വിവാഹം എന്നൊക്കെ പറയുന്ന ഓരോ മനുഷ്യരുടെ വ്യക്തിപരമായ കാരണങ്ങൾ, ഇന്ത്യയിൽ പ്രായപൂർത്തിയായവർക്ക് ഇന്ത്യയിലെ നിയമപ്രകാരം, സിവിൽ നിയമപ്രകാരം വിവാഹം കഴിക്കാം. അത് രണ്ട് മനുഷ്യർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേർക്കും പ്രശ്നമില്ല. അവർ കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് വന്നാൽ അതിനെ ചെറുക്കുക ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. അത് ജനാധിപത്യ കേരളം തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ നിൽക്കും. എന്താ സംശയം?